ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിവ്യൂ ആണ് ഒരു ഫിൽട്ടറിൻ്റെ റിവ്യൂ ആണ് അതായത് വാട്ടർ പ്യൂരിഫയറിൻ്റെ റിവ്യൂ ആണ് ഞങ്ങൾ ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ആണ് ഇവിടെ പറയാൻ പോകുന്നത് ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് സ്പോൺസേർഡ് ഒന്നുമല്ല അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഞങ്ങൾ ഒരു വർഷം യൂസ് ചെയ്ത് ഫിൽട്ടർ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ഒരു വർഷം യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫിൽട്ടർ ഏതാന്ന് വെച്ചാൽ MI സ്മാർട്ട് വാട്ടർ പ്യൂരിഫയർ ആണ് അപ്പോൾ ഇത് സ്മാർട്ടാണ് അതായത് നമുക്ക് ഇതിൻ്റെ TDS കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ മൊബൈൽ ഫോൺ വഴി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇതാണ് നമ്മുടെ ഫിൽട്ടർ ഇത് ഞാൻ നിങ്ങൾ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഫിൽട്ടർ അപ്പം ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് എത്രയായിരുന്നു ആകെ റേറ്റ് അതിൻ്റെ റേറ്റ് വന്നിട്ട് അറൗണ്ട് 12,000 ആണ് 11,000 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ എന്തോ ഓഫർ ടൈമിൽ വാങ്ങിയതാണ് കേട്ടോ പിന്നെ കൊറോണ ടൈമിൽ വാങ്ങിയതാണ് നമുക്ക് നമ്മൾ ക്യാൻ ബോട്ടിലായിരുന്നു വാട്ടർ ക്യാൻ ആയിരുന്നു വാങ്ങാറ് അത് കുറച്ച് പിന്നെ കൊറോണ ടൈമിൽ കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ പ്യൂരിഫയർ വാങ്ങിയതാണ് ബാംഗ്ലൂരിലെ വെള്ളം അല്ലെങ്കിൽ ബോർവെൽ വാട്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അതിൽ TDS വളരെ കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് TDS ഏകദേശം ഒരു 50 to 150 റേഞ്ചിലുള്ള വെള്ളം മാത്രമാണ് നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ എന്താണ് TDS എന്ന് വെച്ചാൽ നമ്മൾ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള എന്താ പറയുക ലവണങ്ങൾ അതുതന്നെ അപ്പോൾ നമുക്ക് അതായത് വാട്ടറിൽ ഡിസോൾവ്ഡ് ആകുന്ന എല്ലാ സാധനങ്ങളും ആണ് ഈ പറയുന്നത് അതായത് നമ്മളെ ക്ലോറിൻ വരാം മഗ്നീഷ്യം കാൽസ്യം അങ്ങനത്തെ ഒരുപാട് സോൾട്ട് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയതാണ് ഈ TDS എന്ന് പറയുന്നത് അപ്പം അത് നമുക്ക് ആവശ്യത്തിന് വേണം അത് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലമാണ് അപ്പോൾ അതാണ് ഈ TDS അപ്പോൾ ഈ TDS ലെവൽ അനുസരിച്ചാണ് നമ്മൾ വാട്ടർ നോക്കുക അപ്പോൾ TDS ലെവൽ കുറച്ച് കൊണ്ടുവരികയാണ് ഈ ചെയ്യുക പ്യൂരിഫയർ എന്ന് പറയുന്ന സംഭവം അത്രയും മനസ്സിലാക്കി മതി നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞാൽ മതി പ്യൂരിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതായത് നമ്മൾ ഹാർഡ് വാട്ടറിൽ ഒരുപാട് TDS കൂടുതലായിരിക്കും അപ്പോൾ അത് കുറച്ച് നമുക്ക് ഡ്രിങ്കബിൾ ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്യൂരിഫയർ യൂസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളെ ഫിൽറ്ററിലോട്ട് വരാം അപ്പോൾ നമ്മൾ വാങ്ങിയത് MI ഫിൽറ്ററാണ് സത്യം പറഞ്ഞാൽ ഈ ഫിൽറ്റർ വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഇത് കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ ബാക്കി കുറേ കെൻഡിൻ്റെ ഫിൽറ്റർ ഉണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഉണ്ട് എനിക്ക് ബ്രാൻഡഡ് ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതൊന്നും കാണാൻ കുറച്ച് ഭംഗി കുറവായതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് ഇതാകുമ്പോൾ കാണാൻ നല്ല സ്റ്റൈലാണ് എന്താ പറയുക അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും കുറച്ച് നല്ല എന്താ പറയുക യൂസർ ഫ്രണ്ട്ലി ആണ് പിന്നെ മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഫിൽറ്റർ നമുക്ക് തന്നെ മാറ്റാൻ വേണ്ടി പറ്റും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് മെയിൻ കാര്യം പിന്നെ വേറെ ഒന്ന് ഞാൻ പറഞ്ഞു നേരത്തെ സ്മാർട്ട് ആയതുകൊണ്ട് നമുക്കിതിൻ്റെ TDS നമുക്ക് നമ്മളെ ഫോണ് വെച്ച് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഫിൽറ്റർ മാറ്റാറായോ എന്നൊക്കെ വേണ്ടി നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി അത് വലിയൊരു കാര്യമാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ സർവീസ് അതായത് നമ്മൾ സർവീസ് സെൻ്ററിൽ വിളിച്ച് അവർ വന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാവും അതിൻ്റെ TDS എത്രയായി അല്ലെങ്കിൽ ഫിൽറ്റർ മാറ്റാറായോ അല്ലെങ്കിൽ ഫിൽറ്റർ മാറ്റാറാവുമ്പം തന്നെ അവരെ വിളിച്ച് അവർ വരണം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിനെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ നല്ല നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി എളുപ്പമായി തരുന്നുണ്ട് ഈ MI ഫിൽറ്റർ കേട്ടോ ഫിൽറ്റർ മാറ്റുന്ന വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഫിൽറ്റർ മാറ്റിയത് കേട്ടോ അപ്പോൾ ഒരു വർഷം വരെ നമുക്ക് ഈ ഫിൽറ്റർ കിട്ടിയിട്ടുണ്ട് ചിലർ പറയും ഫിൽറ്റർ വാങ്ങുന്ന വെറുതെ നഷ്ടമാണ് നമ്മൾ ബാംഗ്ലൂരൊക്കെ റെൻറ്റിന് നിൽക്കുമ്പോൾ ഫിൽറ്റർ വാങ്ങുന്നത് നഷ്ടമാണ് നമുക്ക് ക്യാൻ തന്നെയാണ് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ 4 മാസം 6 മാസം ഒക്കെ കൂടുമ്പോൾ അതിൻ്റെ ഫിൽറ്റർ മാറ്റേണ്ടി വരും ഫിൽറ്ററിന് കുറച്ച് റേറ്റ് ഉണ്ട് ഏകദേശം ഒരു 4,000 രൂപ വരെ ആവും അപ്പം 6 മാസം കൂടുമ്പോൾ ഇങ്ങനെ 4,000 രൂപ വെച്ച് അടയ്ക്കുമ്പോൾ നമുക്ക് നഷ്ടമാണെന്നുള്ള രീതിയിൽ ആദ്യമൊന്നും നമ്മൾ വാങ്ങിയില്ല അതുകൊണ്ട് തന്നെയാണ് വാങ്ങാണ്ടിരുന്നത് പക്ഷേ ഇത് നമുക്ക് ഒരു വർഷം വരെ കിട്ടിയിട്ടുണ്ട് കാരണം ഇതിൻ്റെ TDS അല്ല സോറി ഫിൽറ്റർ റേറ്റിംഗ് കാണിക്കും ഇതിൽ ഇനി എത്ര നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് നമ്മളെ ഫോണിൽ കാണിക്കും അത് ഏകദേശം 10%ന് താഴെ ആകുമ്പോഴാണ് നമുക്ക് ഫിൽറ്റർ മാറ്റേണ്ടതെന്നാണ് അവർ പറഞ്ഞത് അപ്പം നമുക്ക് ഏകദേശം കഴിഞ്ഞ മെയ് മാസം വാങ്ങിയിട്ട് ഈ ഏപ്രിൽ മാസം ഈ മെയ് മാസം തന്നെയാണ് നമ്മൾ മാറ്റിയത് ഏകദേശം കറക്റ്റ് ഒരു വർഷം കിട്ടിയിട്ടുണ്ട് അതായത് 10%ന് താഴെ ആയപ്പോൾ ആണ് നമ്മൾ
ഫിൽട്ടർ മാറ്റിയത് അപ്പോൾ ഒരു വർഷം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് പിന്നെ ഓരോരുത്തരെ യൂസ് പോലെ ഇരിക്കും ട്ടോ നമ്മൾ എന്നാൽ അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് ഒരു മാസം 160 ലിറ്റർ വരെ വെള്ളം നമ്മൾ ഇതിൽ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ കൂടുതൽ യൂസേജ് വരുമ്പോൾ ചിലപ്പോൾ ഫിൽട്ടറിന്റെ ലൈഫ് കുറയുമായിരിക്കും ഞങ്ങൾക്ക് ഇത്രയാണ് ഒരു നോർമൽ ഫാമിലിക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് ഇത് കിട്ടും എന്നാണ് തോന്നുന്നത് ട്ടോ ഫിൽട്ടർ പിന്നെ വേറെ എന്താ മൂന്ന് ഫിൽട്ടറാണ് ഇതിലുള്ളത് മൂന്ന് ഫിൽട്ടർ ആണുള്ളത് പി പി സി ഫിൽട്ടർ ആർ ഒ ഫിൽട്ടർ അതുപോലെ തന്നെ പി എ സി ഫിൽട്ടർ കേട്ടോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെയാണ് ടാങ്ക് വരുന്നത് അവിടെ ഒരു യു വി ലൈറ്റും കൂടി വരുന്നുണ്ട് അപ്പോൾ യു വി ലൈറ്റ് വെച്ചിട്ട് ടാങ്കിൽ നമ്മൾ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളത്തിനെ ഒന്നുകൂടി ഒന്ന് എന്താ പറയുക അണുവിമുക്തം ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഫിൽട്ടറിൻ്റെ ബാക്കി ടെക്നിക്കൽ ടേംസൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല ഞങ്ങൾക്ക് ഒരു വർഷം കിട്ടിയിട്ടുണ്ട് ഫിൽട്ടർ വേറെ കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല പിന്നെ ഫിൽട്ടറിൻ്റെ മൂന്നിനും കൂടി ഏകദേശം 4000 രൂപയാണ് ആയത് ഒരു വർഷത്തേക്ക് 4000 രൂപയാണ് നമ്മൾ ചിലവാക്കേണ്ടി വരിക പിന്നെ അവർ പറഞ്ഞത് ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു ലെമണൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും നോക്കിയപ്പം ഒന്നുമില്ല കേട്ടോ ഒരു എന്താ പറയുക ഒരു പൊടി പോലും ഇല്ല ടാങ്കിൽ അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു വർഷം ടാങ്ക് ക്ലീൻ ചെയ്തിട്ടേ ഇല്ല ഇടയ്ക്കിടയ്ക്ക് നോക്കും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പം ഫിൽറ്റർ മാറ്റിയപ്പോൾ ആണ് ക്ലീൻ ചെയ്തത് അപ്പോഴും ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു കാരണം ഫിൽറ്റർ 10%ന് താഴെ ആയിട്ട് പോലും വെള്ളം നല്ല ക്ലിയർ ആയിരുന്നു എനിക്ക് തോന്നിയത് ടേസ്റ്റ് കുറച്ച് ഒരു ചേഞ്ച് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു വേറെ ഒരു കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല പക്ഷെ നമ്മൾ ഫിൽറ്ററിന് എടുത്താലും വെള്ളം ചൂടാക്കിയിട്ട് തന്നെയാണ് കുടിക്കാറ് കേട്ടോ പിന്നെ അതൊരു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത് അപ്പം ഇത്രയാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഈ ഫിൽറ്ററിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഫിൽറ്റർ വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത് നമുക്ക് നമ്മളേതായ രീതിയിലൊന്ന് പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാണ് വലിയ ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയാത്തതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആർക്കെങ്കിലും വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല ഫിൽറ്ററാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് വേറെ കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല ഫിൽറ്റർ ഒരു വർഷം വരെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്മാർട്ടാണ് നമുക്ക് ടി ഡി എസ് നമ്മളെ ഫോൺ വഴി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഫിൽറ്ററിൻ്റെ ലൈഫ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും മെയിൻ ആയിട്ടുള്ള കാര്യം ഫിൽറ്റർ നമുക്ക് തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ അഗിയാണ് ഇവിടെ ഫിൽറ്റർ ചേഞ്ച് ചെയ്തത് ഇപ്പം ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു പർച്ചേസും വളരെ സ്പീഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫിൽറ്റർ കിട്ടിയിട്ടുണ്ട് അത് കൊറിയർ സർവീസുകാരെ ഗുണമായിരിക്കും അറിയില്ല എന്തുതന്നെയായാലും പെട്ടെന്ന് തന്നെ ഫിൽറ്റർ കിട്ടി നമ്മൾ തന്നെ 2 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഫിൽറ്റർ ഫിറ്റ് ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഫിൽറ്റർ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വാങ്ങിക്കോ കേട്ടോ നല്ല ഫിൽറ്ററാണ് എംഐയുടെ ഫിൽറ്റർ ഇത് സ്പോൺസേർഡ് ഒന്നുമല്ല ഞങ്ങൾ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പം നമുക്ക് ഫിൽറ്റർ മാറ്റുന്ന വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ള 3 ഫിൽറ്ററാണിത് അപ്പോൾ ഇപ്പോൾ കൊണ്ടുതന്നാണ് നമ്മൾ സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ട് ഇനി ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റൊക്കെ കാണാം ഏകദേശം എല്ലാം 1000 അല്ലെങ്കിൽ 1700 ആ ഒരു റേഞ്ചിലാണ് 1200 എല്ലാം കൂടി ഒരു 4000 അറൗണ്ട് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അൺപാക്കിങ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ ഫിൽറ്റർ നമ്മൾ എടുത്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കാം പി പി സി ഫിൽറ്ററാണ് കേട്ടോ ആദ്യത്തെ ഫിൽറ്റർ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ പി പി സി ഫിൽറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വലിയ വലിയ പാർട്ടിക്കിളൊക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയുക ലാർജ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പൊടികൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ പി പി സി ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ പോളി പ്രൊപ്പലീൻ കോട്ടൺ ആക്ടിവേറ്റഡ് കാർബണാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് വലിയ വലിയ പാർട്ടിക്കിൾസൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കും ആദ്യം വെള്ളം ആദ്യം നമ്മൾ ഈ ഫിൽറ്ററിലൂടെയാണ് കേട്ടോ പോവുക ഇനി നമുക്ക് അടുത്ത ഫിൽറ്റർ ചെയ്താൽ നോക്കാം അടുത്ത വന്നിട്ട് ആർ ഒ ഫിൽറ്ററാണ് ആർ ഒ ഫിൽറ്റർ എന്ന് വെച്ചാൽ റിവേഴ്സ് ഓസ്മോസിസ് ഫിൽറ്ററാണ് ഇതെന്താ വെച്ചാൽ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ബാക്ടീരിയ വൈറസസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ആർ ഒ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് പി പി സിയിൽ വാട്ടർ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആർ ഒ ഫിൽറ്ററിലൂടെ നമ്മളെ വെള്ളം ഫിൽറ്റർ ആവും അങ്ങനെയാണ് കേട്ടോ നടക്കുന്ന പ്രോസസ്സ് ഇനി നമുക്ക് 3-ാമത്തെ ഫിൽറ്റർ വന്നിട്ട്
अब मूम फिल्टर पी ए सी फिल्टर इतना पोस्ट आक्टिवेटेड कार्बन फिल्टर अद यूस ना वे रुचि अब मण अद क्लियर वेट कुछ टेस्टी आकटा पी ए सी फिल्टर यूस अब ना फिल्टर रीसैट अब फिल्टर फिटियाँ वेट अब पड़े फिल्टर आदमी माटा अब आदमी ना स्विच ऑफ वाटर सप्ले ऑफ शेष नमुको नामे वाले ईसी आम पटो जस्ट टिस्ट कई लोक अगर मोल ते इंसट्रक्षन को नोकीवे अब ना जस्ट टिस्ट रिलीस अब स्माइली लोको अब जस्ट अच्छी हॉल इवे अब जस्ट लॉक टिस्टर ओपसीटो अब अवड़े तेज लॉक अणलॉक बटन पिक्चर का अब नोकी डन क्यों मनसू नमुक पटू इन नमुक आरओ फिल्टर माटा अड़ता रिवर्स ऑस्मोसिस फिल्टर माटा सें प्रोसीजर जस्ट टिस्ट रिलीस फिल्टर फिट सें अद ऐसे वे रीती वरदो लॉक वरदल जस्ट वे टिस्ट लॉक सें अमे आरओ फिल्टर फिटू ना वे फिल्टर आने सर्वी सेंटर विवर वन वेम इतनीट अक्सट्रा चार्ज वे वरू इतना नमुक नमक ऑर्डर नमक फिटेवेलो अब मेन नूसफुलाइटर क्यों अब लास्ट ना पी ए सी फिल्टर कूड़ी फिट सें रीती अब ना फिल्टर फिट कहूँ मोल ते का ओके इन नमुक इतना रीसैट अंटीट एंजा नोक अब इन मोल ई इंटर अड़पलो अलती वैचो एंटेद अब फिल्टर इंस्टा स्टेप बै स्टेप मोल को नमुक मनसान रीती सीमिटेट अब पर मूं फिल्टर फिट नम्मले स्विच बटन अवड़े स्विच बटन अब या अब रूम वट नोल ओरेंज कलर वरुत्र ओरेंज कलर आ कलर वर समत रीसैट ओके वीडूम रीसैट स्विच आ समत नेक्स्ट फिल्टर ओरेंज कलर वरुत्र वो आ टाइम वीडूम रीसैट स्विच रीसैट बटन अवड़ो नम्मले स्विच बटन निकवा अब नम्मले पी ए सी फिल्टर लोट स्विच वरुम आ टाइम वीडूम रीसैट मूं फिल्टर रीसैट अब नम्मले नम्मले मोबाइल मूं फिल्टर 100% का ओके या मोबाइल एनेंट रु वटम ई फु वे सैकल कलो रु वट ना टैंक फुलाी आ वे कल ओके फिल्टर जस्ट क्लियर वेट अत्र कूड़ी चेक प्रोसीजियर कई ना इंस्टलेशन कई फिल्टर इंस्टलेशन कई अब इधाटो टांगि अब ना फिल्टर वे स्थल अवड़ोर यू वि लाइटिंग कूड़ी स्टेरलो वाटर अब कुछ नमुक ना प्यूर वाटर किटू अब नमुक टांग लेमण वे क्लीन ना फिल्टर वे वे कुत्रो इन इंटे आप या Xiaomi Home आपावर नमुक इंस्टा टाइम अल ना किचन अभी ना ऐसा अप्लेन अब का ना फिल्टर अब का आउटपुट टी डी एस का मुपत्तो का अब इतर दिवस कई अब 100% फस्ट डे 99% बाकी का अब पी पी सी फिल्टर आर ओ फिल्टर अलत पी ए सी फिल्टर 99% का प्यूरीफयर वाटर इन प्यूरीफयर 3.5 लिटर डे कौ डे वी मंत अवे का अब नाम इन्ले अस यूस 40 लिटर आटो 40 लिटर नाम प्यूरीफाई ओके
അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് ടി ഡി എസ് നോക്കാം, അതുപോലെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ലൈഫും നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫിൽറ്റർ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററിൻ്റെ ഉള്ളിലെ ടാങ്ക് എങ്ങനെയാണുള്ളതെന്ന് കണ്ടു. പിന്നെ അതിൻ്റെ ആപ്പ് പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഫിൽറ്ററിനെ കുറിച്ചൊരു ധാരണ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫിൽറ്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. എല്ലാവരും സേഫായിട്ട് പുറത്തൊക്കെ പോകുമ്പം മാസ്ക് ധരിക്കുക, ഡബിൾ മാസ്ക് ധരിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ, ഞങ്ങളിവിടെ സേഫാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ക്യാനൊക്കെ ആരെങ്കിലും കൊണ്ടുത്തരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്യൂരിഫയർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമുക്ക് അധികം ആളുമായിട്ട് ടച്ച് വരാണ്ട് നിൽക്കാൻ നല്ലതാണ് പ്യൂരിഫയർ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹോം. ഓക്കെ, ബൈ ബൈ.